എല്ലാവർക്കും ക്രേസി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. നിങ്ങളെല്ലാവരും സേഫായും സുരക്ഷിതരായും ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ മധ്യ തിരുവിതാംകൂർ സ്റ്റൈലില് അവിയൽ എങ്ങനെ വെക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങളെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഞാനിവിടെ എടുത്തിരിക്കുന്നതായ പച്ചക്കറി കഷ്ണങ്ങൾ, കുറച്ച് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, നേന്ത്രക്കായ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ബീൻസ്, ചേന നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു മുരിങ്ങാക്കോല് മുറിച്ച് വെച്ചിട്ടുണ്ട്, പടവലങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മാങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കുമ്പളങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 4 പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ചിരകിയ തേങ്ങ 1 കപ്പ്, പച്ച വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിൽ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നേന്ത്രക്കായ, പടവലങ്ങ, ക്യാരറ്റ്, മുരിങ്ങാക്കോല്, ബീൻസ്, ചേന, ഇളവൻ അല്ലെങ്കിൽ കുമ്പളങ്ങ, കുറച്ച് കറിവേപ്പില, പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതേ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നമുക്ക് 10 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അവിയൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലയിടത്ത് വാളംപുളി ചേർത്തുണ്ടാക്കും, ചിലയിടത്ത് തൈര് ചേർത്തുണ്ടാക്കും. മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിൽ മാങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് വീണ്ടും മൂടി വെച്ചൊന്നുകൂടെ വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞു. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മാങ്ങ ചേർക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത സ്ഥിതിക്ക് അധികം തീ കൊടുക്കണ്ട, തീ കുറച്ചിടാം. മാങ്ങയ്ക്ക് ചെറിയൊരു വേവ് വരുന്നവരെ 1-2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഏകദേശം 1-2 മിനിറ്റ് കഴിഞ്ഞു, മാങ്ങയൊക്കെ ശരിക്കും വെന്ത് കാണും. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, ഇത് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല. പച്ച വെളിച്ചെണ്ണ ചേർക്കാം. ഈ പച്ച വെളിച്ചെണ്ണ, പച്ചത്തേങ്ങ, പച്ച കറിവേപ്പില, ഇതെല്ലാമാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിൽ ചെയ്തെടുത്ത അവിയൽ റെഡിയാണ്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിൽ നമ്മൾ ചെയ്തെടുത്ത മാങ്ങയെല്ലാം ഇട്ട് വെച്ചതായ അവിയൽ ഇവിടെ റെഡിയാണ്. നിങ്ങളും ഏത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റുകളായിട്ട് ഞങ്ങൾ അറിയിക്കുക. ഇനി വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.